ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസ്റ്റർ വയറിങ്ങിൽ ലാച്ചിങ് റിലേ വെച്ച് കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഒരുവിധം എല്ലാ വീടുകളിലും ചെയ്തു വരുന്ന വയറിംഗ് ആണ് മാസ്റ്റർ വയറിങ്. മാസ്റ്റർ സ്വിച്ച് വെക്കുന്നത് സാധാരണ മാസ്റ്റർ ബെഡ്റൂമിലും അതുപോലെ ഹാളിലെ ഏതെങ്കിലും ഏരിയയിലൊക്കെ ആയിരിക്കും മാസ്റ്റർ സ്വിച്ച് വെക്കുന്നത്. രാത്രികാലങ്ങളിൽ കള്ളന്മാരെ ശല്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനക്കം വീട്ടിൽ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഔട്ട് സൈഡിലുള്ള എല്ലാ ലൈറ്റുകളും കത്തുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ വയറിങ് ചെയ്യുന്നത്. ഈ മാസ്റ്റർ വയറിങ്ങിൽ രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് ടു വേ വയറിങ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വയറിങ്ങിൽ വൺ വേ സ്വിച്ച് വെച്ചിട്ട് എത്ര സ്ഥലത്തു നിന്ന് വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാക്കിയ സ്ഥലത്ത് തന്നെ പോയിട്ട് നമ്മൾ ഓഫ് ചെയ്യണം. മാസ്റ്റർ വയറിങ്ങിന് സാധാരണ ഇൻവെർട്ടർ ലൈനാണ് കൊടുക്കേണ്ടത്, ഫേസ് ലൈൻ കൊടുക്കരുത്. ഫേസ് ലൈൻ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മീറ്റർ ബോർഡിൻ്റെ അവിടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ ലൈൻ വർക്ക് ചെയ്യുന്നതല്ല, അതുകൊണ്ടാണ് ഇൻവെർട്ടർ ലൈൻ കൊടുക്കാൻ പറയുന്നത്. ഇൻവെർട്ടർ സാധാരണ വീടിൻ്റെ അകത്താണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇൻവെർട്ടർ ലൈൻ ഓഫാക്കാൻ പുറത്തുനിന്നുള്ള ആൾക്ക് സാധിക്കുന്നതല്ല. മാസ്റ്റർ വയറിങ്ങിൽ ലാച്ച് റിലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്ഥലത്തുനിന്ന് വേണമെങ്കിലും മാസ്റ്റർ വയറിങ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി ബെൽ സ്വിച്ച് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ബെൽ സ്വിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാച്ചിങ് റിലേ വെച്ചിട്ടുള്ള മാസ്റ്റർ വയറിങ്ങിൻ്റെ ഡയഗ്രാം വരുന്നത്. ലാച്ചിങ് റിലേക്ക് മുകളിൽ A1 എന്ന് പറയുന്ന രണ്ട് പോയിൻ്റാണുള്ളത്, അതുപോലെ അടിയിൽ A2 എന്ന് പറയുന്ന രണ്ട് പോയിൻ്റാണുള്ളത്. റിലേയുടെ മുകളിൽ 1 എന്ന് പറയുന്ന പോയിൻ്റിൽ ഇൻവെർട്ടർ ലൈനും A1 എന്ന് പറയുന്ന പോയിൻ്റിൽ ബെൽ സ്വിച്ചിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വയറുകൾ, DB യിലെത്തുന്ന എല്ലാ ഔട്ട്പുട്ട് വയറുകളും ജോയിൻ്റ് അടിച്ച് ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിലേ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് വരുന്ന 2 എന്ന പോയിൻ്റിൽ എല്ലാ സ്വിച്ച് ബോർഡുകളിൽ നിന്നും DB യിലേക്ക് വരുന്ന മാസ്റ്റർ വയറിങ്ങിൻ്റെ വയറുകൾ ജോയിൻ്റ് അടിച്ച് കണക്ഷൻ കൊടുക്കേണ്ടതാണ്. അതുപോലെ A2 എന്ന് പറയുന്ന പോയിന്റിൽ ന്യൂട്രൽ ലൈനാണ് കണക്ഷൻ കൊടുക്കേണ്ടത്, അത് DB യിലെ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് കൊടുത്താൽ മതി. ബെൽ സ്വിച്ചിലേക്കുള്ള ഇൻവെർട്ടർ ലൈൻ, അതായത് സ്വിച്ച് ബോർഡിൽ നിന്ന് കണക്ഷൻ കൊടുത്താൽ മതി, ഇതിന് സെപ്പറേറ്റ് വലിക്കേണ്ട കാര്യം വരുന്നില്ല. ബെൽ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്, അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഫുൾ ടൈം കത്തി കിടക്കും. അല്ലെങ്കിൽ പിന്നെ സ്വിച്ച് ബോർഡിൽ വന്നിട്ടുള്ള മാസ്റ്റർ ലൈനിൽ ഇൻഡിക്കേറ്റർ കണക്ഷൻ കൊടുക്കണം. അങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ മാസ്റ്റർ ലൈൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഡിക്കേറ്റർ കത്തുകയുള്ളൂ. അപ്പോൾ ഇതാണ് ലാച്ചിങ് റിലേ വരുന്നത്. സ്നൈഡറിൻ്റെ 16 ആമ്പിയറിൻ്റെ ലാച്ചിങ് റിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. റിലേയുടെ മുകളിൽ ഫ്രണ്ടിൽ കാണുന്ന പോയിൻ്റ് A1 ബാക്കിൽ വരുന്ന പോയിൻ്റ് 1 ആണ്. അതുപോലെ റിലേയുടെ അടിഭാഗത്ത് ഫ്രണ്ടിൽ വരുന്നത് A2 ബാക്കിൽ വരുന്നത് 2 ആണ്. അടിഭാഗത്ത് A2 ന്യൂട്രും 2 DB വന്നിട്ടുള്ള മാസ്റ്റർ വയറിങ്ങിൻ്റെ എല്ലാ വയറുകളും ജോയിൻ്റ് അടിച്ച് കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ റിലേയുടെ മുകൾ ഭാഗത്ത് 1 ഇൻവെർട്ടർ ലൈനും A1 DB വന്നിട്ടുള്ള ബെൽ സ്വിച്ചിൻ്റെ എല്ലാ ഔട്ട്പുട്ട് വയറുകളും ജോയിൻ്റ് അടിച്ച് കണക്ഷൻ കൊടുക്കുക. ഒന്ന് ഓണാക്കൂ. റിലേ സ്വിച്ച് ഓൺ ആവുമ്പോൾ ഈ ബ്ലാക്ക് ബട്ടൺ മുകളിലേക്ക് ഓൺ ആവുന്നതാണ്. ഓഫ് ചെയ്തോ. അതുപോലെ റിലേ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ബട്ടൺ താഴേക്ക് ഓഫ് ആവുന്നതാണ്. ഈ വീട്ടിൽ നമ്മൾ മാസ്റ്റർ വയറിങ് 5 സ്ഥലത്തു നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, 4 ബെഡ്റൂമും ഹാളും. ഇതാണ് ഈ റൂമിലെ മാസ്റ്റർ വയറിങ്ങിലെ ബെൽ സ്വിച്ച് വരുന്നത്. ആദ്യത്തെ പ്രസ്സിങ്ങിന് ഓൺ ആവുകയും രണ്ടാമത്തെ പ്രസ്സിങ്ങിന് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബെൽ സ്വിച്ചുകൾ ഒരിക്കലും ഞെക്കി പിടിച്ച് നിൽക്കരുത്. അങ്ങനെ ഞെക്കി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ റിലേ സ്വിച്ച് കംപ്ലൈൻ്റ് ആവുന്നതാണ്. സാധാരണ നമ്മൾ വീടുകളിൽ വെക്കുന്ന ഡിങ് ഡോങ് ബെല്ലുകൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ബെൽ സ്വിച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവുന്ന പോലെയാണ് ഈ റിലേ സ്വിച്ചിൻ്റെ കാര്യവും. അടുത്ത സ്വിച്ച് ഹാളിലെ ഈ സ്വിച്ച് ബോർഡിലാണ് വെച്ചിട്ടുള്ളത്. ഔട്ട് സൈഡ് ലൈറ്റുകളിലൊപ്പം തന്നെ സിറ്റ് ഔട്ടിലെ ലൈറ്റും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്.
അടുത്ത സ്വിച്ച് ഈ ബെഡ്റൂമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടെണ്ണം വരുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമിലാണ്. ഇതുപോലെ നമുക്ക് എത്ര സ്ഥലത്തു നിന്നാണെങ്കിലും ബെൽ സ്വിച്ച് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാച്ചിങ് റിലേ വെച്ച് മാസ്റ്റർ വയറിങ് ചെയ്തതിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസുകളൊക്കെ ഉണ്ട്. പുതിയതായിട്ടായിരിക്കും വീട് പണിയെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായിട്ട് ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.